ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താലും പോകല്ലേ. നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന ബർത്ത്ഡേ വീഡിയോ നമ്മുടെ റിലേറ്റീവിൻ്റെ ഫ്രണ്ട്സിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ പ്രൊജക്റ്റ് പറഞ്ഞിരുന്നത്. ഈ സെയിം പ്രൊജക്റ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട്. ഒരു 1 ഇയർ മുമ്പാണ് ചെയ്തിരിക്കുന്നത്. ആ സെയിം പ്രൊജക്റ്റ് തന്നെയാണ് ഇപ്പം അലൈറ്റ് മോഷനിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തിൽ എങ്ങനെയാണ് നോക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിതിനകത്ത് 16-ാം തീയതിയിൽ ഒരു ബീറ്റ് മാർക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ സോങ് വെച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബീറ്റ് മാർക്ക് ഉപയോഗിക്കുന്നത്. ബീറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ സോങ്ങിനകത്ത് ഓരോ റെഡ് ലൈൻ വീഴുന്നുണ്ടല്ലോ, ഈ ബീറ്റ് മാർക്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഈ മ്യൂസിക് അല്ല എങ്കിൽ വേറെ സോങ് ആണെങ്കിൽ നിങ്ങൾ വേറെ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ആദ്യം തന്നെ ഈ പ്രിവ്യൂ കൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്ക് ഉപയോഗിച്ച് നമ്മൾ ഓരോ ഫോട്ടോ ആയിട്ട് ഓരോ റെഡ് ലൈനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. കറക്റ്റ് അടുത്തുപോലെ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായി, ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവിൻ്റെ ഒരു ബർത്ത്ഡേ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത്. എൻ്റെ വരെ കറക്റ്റായിട്ട് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കിതിനകത്ത് മൂവ് ആൻഡ് ആണസിന് ആദ്യത്തെ എഫക്റ്റുകളെ കൊടുക്കുക. മൂവ് ആൻഡ് ആണസിന് മൂവിങ് എഫക്റ്റ് ആണ് കൂടുതൽ കൊടുക്കേണ്ടത്. ആദ്യത്തെ ഫോട്ടോ വരിക, മൂവ് ആൻഡ് ആണസം എടുക്കുക. സൂം ഇൻ സൂം ഓപ്ഷൻ ഉണ്ടല്ലോ, മൂന്നാമത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സ്റ്റാർട്ടിങ് ഒരു കീ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആ ഫോട്ടോയുടെ എൻഡ് എത്തുന്നേത്ത് കുറച്ചൊന്ന് സൂം ചെയ്യുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ സൂം ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഫോട്ടോയിലും കൊടുക്കുക. ആദ്യത്തെ നമ്മൾ കീയിലൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട വരെ രണ്ടാമത്തെ കീ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. മൂവാണ്ടാണസമിൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. മൂവാണ്ടാണസമിൻ്റെ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നതിനകത്ത് ഒന്ന് മൂവ് ചെയ്യരുത്, രണ്ടാമത് കൊടുക്കുന്നതിനകത്ത് മാത്രം കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. ഇതുപോലെ എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ കൊടുക്കുക. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല, നിങ്ങൾ എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിലല്ല, എൻഡിങ് വരുന്നതിന് മാത്രം കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എൻഡ് വരെ കൊടുത്ത ശേഷം നമുക്ക് അടുത്ത എഫക്റ്റ് നമുക്ക് കൊടുക്കണം. എങ്ങനെ പറഞ്ഞുതരാം, എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുത്തു കാണുന്നുണ്ടല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ഫസ്റ്റ് ഫോട്ടോ വരിക. ഫസ്റ്റ് ഫോട്ടോ വന്ന ശേഷം വീണ്ടും നമ്മൾ മൂവാണ്ടാണസമില്ല ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഫസ്റ്റ് ഫോട്ടോയിൽ മാത്രം ശ്രദ്ധിക്കുക. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ ആ ഫോട്ടോയുടെ എൻഡ് എത്തിയ ശേഷം കുറച്ച് മാറ്റി ഒരു കീ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത് കൊടുക്കുന്ന കീ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. പറഞ്ഞു മനസ്സിലോ, ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഫോട്ടോ അത് അടുത്ത ഫോട്ടോയുടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യത്തെ എൻഡ് ഫസ്റ്റ് ഫോട്ടോയും മാത്രം നോക്കുക. നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന കീ ലെഫ്റ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഫോട്ടോ മൊത്തം ശ്രദ്ധിക്കുക. മൂവാണ്ടാവശ്യം എടുക്കുക. അതിനുശേഷം ഫോട്ടോയുടെ കുറച്ച് മാറ്റി, സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കുറച്ച് മാറ്റിയ ശേഷം ഒരു കീ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ടിങ് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സെല്ലിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ഫോട്ടോയുടെ പകുതി വരെ കറക്റ്റായിട്ട് റൈറ്റ് സെല്ലിലോട്ട് ഫോട്ടോയുടെ സ്റ്റാർട്ടിങ് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സെല്ലിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു എഫക്റ്റ് വരുന്നതാണ്, കാണുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ആ ഫോട്ടോയുടെ തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം, അതായത് നമ്മളിപ്പോൾ കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഒരു കീ, അതായത് ആ ഫോട്ടോയുടെ സെക്കൻഡ് ലാസ്റ്റ് വരെ എത്തിയ ശേഷം കുറച്ച് മാറ്റിയ ശേഷം രണ്ടാമത് കൊടുത്തുന്ന കീ ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതായത് ഒരു ഫോട്ടോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൊടുക്കേണ്ട കീ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫോട്ടോയുടെ കീ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ടും എൻ്റെ സെക്കൻഡ് അതായത് ലാസ്റ്റ് കൊടുക്കുന്ന ഫോട്ടോയുടെ കീ സിമ്പിൾ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോട്ടുമാണ് ഡ്രാഗ് ചെയ്യേണ്ടത്. പറഞ്ഞു മനസ്സിലോ, ആദ്യത്തെ ഫോട്ടോയുടെ റൈറ്റ് സൈഡിലോട്ടും രണ്ടാമത് കൊടുക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടും ആയിരിക്കണം. കറക്റ്റായിട്ട് പറഞ്ഞു മനസ്സിലായല്ലോ. ആദ്യത്തത് റൈറ്റ് സൈഡിലോട്ടും രണ്ടാമത് കൊടുക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടും. കറക്റ്റായിട്ട് ഇതുകൊണ്ട് കൊടുക്കുക. കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ
ട്രാക്ക് ചെയ്യുക. അതായത് കീ സിമ്പിളിൻ്റെ ആദ്യം ഒരു കീ ക്ലിക്ക് ചെയ്തിട്ട് വേണം ചെയ്യേണ്ടത്. പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയ്ക്ക് ഈ സെയിം തന്നെ കൊടുക്കുക, എൻഡ് വരെയും കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യാൻ നേരത്ത് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്ന മനസ്സിലായല്ലോ. ഞാൻ ഈ പ്രീ സെറ്റ് കൊടുത്തായിരുന്നു ഈ ഫോട്ടോ മൂവ് ചെയ്യുന്നതിൻ്റെ പ്രീ സെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം ഫസ്റ്റ് ഫോട്ടോ വരിക, ആർഎഫ്ടി ക്ലിക്കിയ ശേഷം ഇതിനകത്ത് രണ്ട് എഫക്റ്റ് കൊടുക്കുക. ആദ്യം കൊടുക്കേണ്ട എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടൈൽസ് എഫക്റ്റ് എന്നൊരു എഫക്റ്റാണ്. ടൈൽസ് എഫക്റ്റ് ടി ഐ എൽ എന്ന് കൊടുക്കുക. ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക. അതിൻ്റെ മിററും കൂടി ഓണാക്കി കൊടുക്കുക. അടുത്തത് മോഷൻ ബ്ലറും കൂടി ആഡ് ചെയ്ത് വെക്കുക. എം ഒന്ന് കൊടുക്കുക. മോഷൻ ബ്ലർ ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിനകത്ത് രണ്ട് ഫോട്ടോയുടെ എഫക്റ്റ് മാത്രം പ്രീസെറ്റ് തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക എങ്ങനെയാണ് മൂവിങ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഈ രണ്ട് എഫക്റ്റും കോപ്പി എടുക്കുക. ബാക്കി എല്ലാ ഫോട്ടോയിലും ഇതുപോലെ തന്നെ എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ഈ സെയിം എഫക്റ്റ് തന്നെ കൊടുത്താൽ മാത്രം മതി. കംപ്ലീറ്റ് ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ്, കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയ്ക്കും കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റായിട്ട് എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ കൊടുത്ത ശേഷം ഇത് നമുക്ക് ഗ്രൂപ്പാക്കി മാറ്റണം. കംപ്ലീറ്റ് എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ തന്നെ മൂവിങ് കൊടുക്കുക, എഫക്റ്റും കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു എഫക്റ്റ് ലഭിക്കുന്നതാണ്. രണ്ട് ഫോട്ടോയുടെ എഫക്റ്റും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പ്രീസെറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ എല്ലാ ഫോട്ടോയും നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. ഗ്രൂപ്പാക്കാനായിട്ടാണ് സെലക്ട് ചെയ്യുക. കംപ്ലീറ്റും ഫോട്ടോകളെല്ലാം മാത്രം സെലക്ട് ഓൾ ലെയർ കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഓൾ ലെയർ കൊടുത്തിട്ട് നമ്മുടെ സോങ്ങും നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, ചാനലിൻ്റെ ലോഗോയും റിമൂവ് സെലക്ട് ചെയ്യരുത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഡിസേബിൾ ആക്കിയിട്ട് മുകളിൽ കാണുന്ന ഏറ്റവും ടോപ്പിൽ കാണുന്ന ഫസ്റ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഗ്രൂപ്പായിട്ട് മാറുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗ്രൂപ്പായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് ലഭിച്ച ശേഷം നമുക്കിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതായത് ഈ ഗ്രൂപ്പിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അത് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇപ്പോൾ നമുക്ക് രണ്ട് ഗ്രൂപ്പ് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഒരു ഗ്രീൻ സ്ക്രീൻ ഇമേജ് ഉണ്ട്, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് അതിനെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. അതിനുശേഷം ആ ഗ്രീൻ ഇമേജ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക. ആഡാക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാ കീന്ന് കൊടുക്കുക. സി എച്ച് ആർ ഒന്നും കറക്റ്റായിട്ട് കൊടുക്കുക. സി എച്ച് ആർ ഒന്നിന് ക്രോമാ കീ കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. അതിൻ്റെ കീ കളറ് ഗ്രീൻ തന്നെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഒരു ബ്ലൂ ആയിട്ടുള്ള ഇമേജ് സൈഡിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു ഇമേജും, അതായത് ഒരു ഗ്രൂപ്പും സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രീൻ സ്ക്രീനും ഒരു ഗ്രൂപ്പും കൂടി ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് സെക്കൻഡ് കാണുന്ന ഗ്രൂപ്പ് ആൻഡ് മാസ്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, മുകളിൽ കാണുന്ന സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിനകത്ത് താഴെ കൊടുത്തേക്ക് നമ്മൾ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അത് ഞാൻ ഡിസേബിൾ ആക്കി നോക്കാൻ നേരത്ത് നമുക്ക് ആ സൈഡിൽ കാണുന്ന ഇമേജ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, കാണുന്നുണ്ടല്ലോ. അതിനുശേഷം നമ്മൾ ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആക്കി ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് താഴെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആക്കിയതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രീൻ സ്ക്രീനിൽ കൂടെ. അത് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് സൂം ഔട്ട് ആക്കി കൊടുക്കുക. അതിനുശേഷം ആ സൈഡിൽ കാണുന്ന ആ സ്ഥലത്ത് മാത്രമായിട്ട് നമ്മൾ ഇമേജ് തെളിഞ്ഞു വരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ മാത്രം ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഡിസേബിൾ ആക്കിയിരിക്കുന്ന അൺഹൈഡ് ആക്കിയാൽ മതി. നമ്മൾ ഡിസേബിൾ ആക്കി പറഞ്ഞാൽ പറ്റും, ഗ്രൂപ്പ് ഡിസേബിൾ ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അൺഹൈഡ് ആക്കി മാറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് രണ്ട് എഫക്റ്റോടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. ആർ എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അതിനകത്ത് ഗോഷം ബ്ലർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജി എ എന്ന് കൊടുക്കുക. ഗോഷം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗോഷം സ്ട്രെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കുക, മാക്സിമം ബ്ലർ ഓഫ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 325 കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമൊക്കെ എന്ന് മാത്രം ബ്ലർ വേണമെങ്കിൽ കൊടുക്കാം. അടുത്ത എഫക്റ്റ് നമ്മൾ എക്സ്പോഷർ ഗാമ എന്ന് കൊടുക്കുക, ഇ എക്സ് എന്ന് കൊടുക്കുക. അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് എക്സ്പോഷറിൻ്റെ വാല്യൂ വേണമെന്ന് കുറച്ച് കൊടുക്കുക. ഇതുപോലെ മാക്സിമം 50 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മളൊരു ടെംപ്ലേറ്റ്സ് വീഡിയോ ഉണ്ട്, ഹാപ്പി ബർത്ത് ഡേ ടെംപ്ലേറ്റ്സ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് ആ ഹാപ്പി ബർത്ത് ഡേ താഴെയുടെ പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര്, ബർത്ത്ഡേ വീഡിയോ പേര്, ഇപ്പോൾ ശോഭന എന്നാളിന്ന് ടെക്സ്റ്റ് എടുക്കുക. ശോഭന എന്നുള്ള പേര് കറക്റ്റായിട്ട് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററും ബാക്കി സ്മോൾ ലെറ്ററും കറക്റ്റായിട്ട് കൊടുക്കുക. ഇതിനകത്ത് നമ്മളൊരു ഫോണ്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
ഈ ഫോണ്ട് നിങ്ങൾ ഉപയോഗിക്കുക. കളർ പ്യുർ വൈറ്റ് ആയി കൊടുക്കുക. സൈസ് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇങ്ങനെ കൂട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ടിക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം മൂവ് ഓൺ ആവുന്ന സമയത്ത് ഈ ഹാപ്പി ബർത്ത്ഡേ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക. റൊട്ടേഷൻ എടുക്കുക, സെക്കൻഡ് കാണുന്ന റൊട്ടേഷൻ എടുക്കുക, കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ ഇൻഡ് വരെ എത്തിക്കുക. ടെക്സ്റ്റിൻ്റെ ലെങ്ത് നമ്മൾ ശോഭനന്ദൻ ടെക്സ്റ്റ് ഉണ്ടോ, അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ ഇൻഡ് വരെ എത്തിക്കുക. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.